ഇപ്പോ ദുബായിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 16-17 വർഷമായിരുന്നു. 16 വർഷം എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ എഫ്എമ്മിന്റെ അതും എങ്ങനെയാണ് അതിലേക്ക്? ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വെട്ടവും റൺവേയും ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ നൈലയാണ്, അന്ന് നൈല ആദ്യമേ കയറി പോയിരുന്നു. നൈലയ്ക്ക് കിട്ടി. അപ്പൊ ഞാനന്ന് ഏഷ്യനെറ്റിൽ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. ഞാനന്ന് അവിടെ ഗ്ലോബൽ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഷോ ചെയ്യാണ്, നൈലയും മായയും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് അവര് ഫിക്സ് ചെയ്തത്. അപ്പൊ അവരവിടെ നിന്ന് ചോദിച്ചപ്പോ ഇനി ആരുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരെല്ലാം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോ നൈല ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് എന്റെ പേര് പറഞ്ഞു. അപ്പൊ നൈല അവിടെ വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് അമ്മമായിട്ട് ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അമ്മ മീറ്റിംഗിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇരുന്നിട്ട് അവിടെ നിന്ന് വന്നാണ് കോള് വരുന്നത്. അപ്പൊ കോള് വന്നിട്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞതിനെ വിട്ടുകളഞ്ഞു. ഞാൻ പിന്നെ ദുബായിലൊന്നും പോകുന്നില്ല, നമുക്ക് സിനിമയാണല്ലോ ലക്ഷ്യം, അതുകൊണ്ട് ദുബായ്. അപ്പോ എന്നെ വിളിച്ചിട്ട് കിട്ടാതെ ഞാൻ ഫോൺ എടുക്കില്ല എന്നപ്പോ അവര് വീട്ടിലോട്ട് വിളിച്ചു. അങ്ങനെ അമ്മ കേട്ടു, അമ്മ കേട്ടു, അമ്മാവന്മാരൊക്കെ അറിഞ്ഞതിന് ശേഷം അപ്പോ അശ മരിച്ചിട്ട് അന്നൊരു ഒന്നോ രണ്ടോ വർഷം ആയിട്ടേ ഉള്ളു. അപ്പൊ ഇവർക്കൊക്കെ ഒരു ആകുലത ഉണ്ടല്ലോ. നമ്മള് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും എന്താണ് സിറ്റുവേഷൻ, പ്രോപ്പർ ജോബ് അല്ല, വരുമാനം വരുമോ എന്നൊക്കെ ഉള്ളതാണല്ലോ. സിനിമക്കാർക്ക് പെണ്ണു കൊടുക്കുന്നില്ലല്ലോ, അതിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ അവർക്കൊരു പ്രോപ്പർ ജോലി, ദുബായിൽ ഒരു ജോലി, ഒരാള് വെച്ച് വിളിക്കുന്നു, അത്രയും ശമ്പളം ഉണ്ട്, എന്നിരുന്നെനക്ക് പോകാൻ പോയി എന്നുള്ള എല്ലാവരുടെയും, നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള സിറ്റുവേഷൻ പറയില്ല, ചുറ്റുമുള്ള ആൾക്കാരെല്ലാരും നിന്ന് ഉപദേശിക്കും. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും പടം ഇറങ്ങാൻ നിൽക്കുന്നു, തൽക്കാലം സീരിയലിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ പോയി ചെന്ന് സിനിമയൊക്കെ ഹിറ്റായിട്ട് അതൊക്കെ ഇവിടെ വന്ന് വീണ്ടും സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള ധാരണയിൽ ചെയ്തതാണ്. അത് അങ്ങനെ സംഭവിച്ചതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ അവിടെ പോയി ഒരാറുമാസം നിന്ന് വരാം എന്നുള്ളതാണ്. ഇന്നിപ്പോ 16 വർഷം കഴിഞ്ഞു. ദുബായ് ഗവൺമെന്റ് ഓൺഡാണ്, അറേബ്യൻ റേഡിയോ നെറ്റ്വർക്ക് എന്നാണ് പേര്. 9 റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അതിനകത്ത് മലയാളത്തിന്റെ ചാർജുള്ള, മലയാളത്തിന്റെ പ്രോഗ്രാം ഡയറക്ടറാണ്.